രാഹുൽ ഗാന്ധി എം പി 7-8-9 തീയതികളിൽ വയനാട് പാർലമെന്റിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. 7 രാവിലെ 11 മണിക്ക് തിരുവമ്പാടി മുക്കം MMOLP സ്കൂളിലെ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് മണ്ഡലത്തിലെ MPയുടെ ആദ്യ പരിപാടി. തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് വയനാട് ജില്ലയിലെ പൊഴുതന ഗ്രാമപഞ്ചായത്തിൽ PMGSY പദ്ധതി പ്രകാരം നിർമ്മിച്ച അച്ചൂർ ചാത്തോത്ത് റോഡ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4 മണിക്ക് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് MLA ഓഫീസ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് 5:45 മീനങ്ങാടി കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റി മീറ്റിംഗിലും അദ്ദേഹം സംസാരിക്കും. റഷ്യൻ ആക്രമണം ശക്തമായ യുക്രൈനിൽ നിന്ന് അതിർത്തി രാജ്യങ്ങളിലേക്ക് എത്തിയ 2200 വിദ്യാർത്ഥികളെ ഇന്ന് ഇന്ത്യയിലെത്തിക്കും. ഇതിനായി 11 വിമാനങ്ങൾ സജ്ജമാക്കിയതായി വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. വെള്ളിയാഴ്ച രാത്രിയും ഇന്നലെയുമായി 15 വിമാനങ്ങളിൽ 3000 പേർ മടങ്ങിയെത്തിയെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇതിൽ 12 യാത്രാ വിമാനങ്ങളും 3 വ്യോമസേനാ വിമാനങ്ങളുമാണ്. അതേസമയം 331 മലയാളി വിദ്യാർത്ഥികൾ കൂടി ഇന്നലെ നാട്ടിലെത്തി. ഇതുവരെ യുക്രൈനിൽ നിന്ന് 1401 വിദ്യാർത്ഥികളാണ് കേരളത്തിൽ മടങ്ങിയെത്തിയത്. ഇന്നലെ പുലർച്ചെ 1 നെടുമ്പാശ്ശേരിയിലെത്തിയ ചാർട്ടേഡ് വിമാനത്തിൽ 153 പേരാണ് എത്തിയത്. ഇന്നലെ 2 വിമാനങ്ങളിലായി 358 പേർ എത്തി. ഉച്ചയ്ക്ക് 3:35 എത്തിയ ആദ്യ വിമാനത്തിൽ 178 പേരും രാത്രി എത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ 180 പേരുമാണ് നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത്. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സഞ്ചരിച്ച വിമാനം ആകാശച്ചുഴിയിൽ അകപ്പെട്ട സംഭവത്തിൽ റിപ്പോർട്ട് തേടി. വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനോടാണ് ബംഗാൾ സർക്കാർ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി GCDA വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം വാരണാസിയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് മടങ്ങവെയാണ് വിമാനം ആകാശച്ചുഴിയിൽ പെട്ടത്. എന്നാൽ വിമാനത്തിന്റെ റൂട്ടിന് മുൻകൂർ അനുമതി ലഭിച്ചിരുന്നോ എന്നതാണ് സംസ്ഥാന സർക്കാർ GCDAയിൽ നിന്ന് ആരാഞ്ഞത്. അപകടത്തിൽ മമതാ ബാനർജിക്കും മുതുകിന് പരിക്കേറ്റിരുന്നു. ആകാശച്ചുഴിയിൽ നിന്ന് പുറത്തു കടന്ന വിമാനം നേതാജി സുഭാഷ് ചന്ദ്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കുകയായിരുന്നു. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് യുക്രൈനിലെ ഹാർക്കീവിൽ നിന്നും പിസോജിനിലേക്ക് മാറണമെന്ന ഇന്ത്യൻ എംബസിയുടെ വാക്കുകേട്ട് പിസോജിനിലെത്തിയവർക്ക് നരകയാതന. സർക്കാർ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ഹാർക്കീവിൽ നിന്നും എത്തി കഴിഞ്ഞ 2 100 വിദ്യാർത്ഥികൾ പിസോജിനിൽ കഴിയുകയാണ്. കനത്ത മഞ്ഞുവീഴ്ചയുള്ള പിസോജിനിൽ -3 മുതൽ 4 ഡിഗ്രി വരെയാണ് തണുപ്പ്. കഴിഞ്ഞ 2 ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ഭക്ഷണമോ വെള്ളമോ ഇല്ല. 1000 വിദ്യാർത്ഥികൾ ഇവിടെയുണ്ട്. കോൺട്രാക്ടർമാർ ലവീവിലേക്ക് ടാക്സിക്കായി ചോദിക്കുന്നത് $500 മുതൽ $700 വിദ്യാർത്ഥികൾ വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. ഗ്രീൻ വോയിസ് UAE ചാപ്റ്റർ വിശുദ്ധ റമദാനിൽ സംഘടിപ്പിക്കുന്ന ഖുറാൻ ക്യൂസ് മത്സരത്തിൻ്റെയും റമദാൻ വസന്തം പുസ്തകത്തിൻ്റെയും ബ്രോഷർ പ്രകാശനം ചെയ്തു. ക്യൂസ് മത്സര ലോഗോ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറും ഗ്രീൻ വോയിസ് മുഖ്യ രക്ഷാധികാരിയുമായ വി നന്ദകുമാർ ടേസ്റ്റി ഫുഡ് CM DP അബ്ദുൾ മജീദിന് നൽകി പ്രകാശനം ചെയ്തു. മഹാകവി കുമാരനാശാന്റെ ജീവിതകഥയെ ആസ്പദമാക്കിയ ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന ചിത്രം റിലീസിനൊരുങ്ങുന്നു. അതിഥി, രുക്മിണി, തോറ്റം, ആകാശഗോപുരം എന്നീ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ KP കുമാരൻ സംവിധാനം ചെയ്യുന്ന ചിത്രം April 8 പുറത്തിറങ്ങും. കുമാരനാശാന്റെ ആത്മകഥാംശമുള്ള കവിതയിൽ നിന്നുമാണ് ചിത്രത്തിന്റെ പേര് ലഭിച്ചത്. എം ശാന്തമ്മപ്പിള്ള നിർമ്മിക്കുന്ന ചിത്രത്തിൽ കുമാരനാശാനും ശ്രീനാരായണ ഗുരുവുമായുള്ള ബന്ധവും നവോത്ഥാനത്തിന്റെ ചരിത്രവും ആശാന്റെ കവിതകളുടെ പശ്ചാത്തലവും പറയുന്നു. മൂർക്കോത്ത് കുമാരൻ അടക്കമുള്ള കഥാപാത്രവും കടന്നുവരുന്നുണ്ട്. തൃപ്പൂണിത്തുറയ്ക്ക് പടിഞ്ഞാറും അരൂരിന് കിഴക്കുമായി കിടന്ന ദ്വീപായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ലൊക്കേഷൻ. തോന്നയ്ക്കൽ വീട്, പെരിയാറിന്റെ തീരം, അരുവിപ്പുറം എന്നിവിടങ്ങളിലും ചിത്രീകരണം നടത്തി. സംഗീത സംവിധായകനായ ശ്രീ വത്സൻ ജെ മേനോനാണ് കുമാരനാശനായി ചിത്രത്തിലെത്തുന്നത്. ചിത്രത്തിൻ്റെ സംഗീത സംവിധാനവും കവിതാലാപനവും ശ്രീവത്സൻ തന്നെയാണ് നിർവഹിക്കുന്നത്. മോണോലോഗിലൂടെയാണ് സിനിമയുടെ സഞ്ചാരം. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയ്ക്ക് ശേഷം അൽത്താഫ് സലീം സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിൽ നായകൻ. ജൂലൈ അവസാനം ചെന്നൈയിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രത്തിൽ 2 ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത്. നടൻ എന്ന നിലയിലും ശ്രദ്ധേയനാണ് അൽത്താഫ് സലീം. പ്രേമം, ഓപ്പറേഷൻ ജാവ, കർണൻ നെപ്പോളിയൻ, ഭഗത് സിംഗ് തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. തല്ലുമാലയ്ക്ക് ശേഷം ആഷിഖ് ഉസ്മാൻ നിർമ്മിക്കുന്ന ചിത്രമാണ് അൽത്താഫ് സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ രചനയും അൽത്താഫിൻ്റെതാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഉറപ്പാക്കി. അവസാന ഗ്രൂപ്പ് പോരാട്ടത്തിൽ മഞ്ഞപ്പട ഇന്ന് FC ഗോവയുമായി കളിക്കുന്നു. പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FC ഹൈദരാബാദിനോട് 1-2 പരാജയപ്പെട്ടതോടെ ഇന്നത്തെ മത്സരഫലം ബ്ലാസ്റ്റേഴ്സിനെ ബാധിക്കില്ല. ഇന്നലെ മുംബൈ ജയിച്ചാൽ മാത്രമായിരുന്നു മഞ്ഞപ്പടയ്ക്ക് ഭീഷണി. മുംബൈ ജയിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ഗോവയോട് തോൽക്കാതിരുന്നാൽ മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് സെമി ഉറപ്പിക്കാനാവുക. മുൻ ചാമ്പ്യന്മാരായ ഗോവക്കാർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് നേരത്തെ പുറത്തായവരാണ്. ഇന്നലെ മുംബൈക്കാർ ആദ്യ പകുതിയിൽ തന്നെ ഹൈദരാബാദിനോട് 2 വഴങ്ങിയിരുന്നു.